പുത്തൻ രുചികളും സ്വാദിൽ ഒളിച്ചു വെച്ച ലഹരിയും ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം. അലൈവിലൂടെ അലൈവ് ഫുഡ് കോർട്ട്, വണ്ടൂർ വാണിയമ്പലം. നിലമ്പൂർ കനോലി ഫ്ലോട്ടിന് സമീപത്തെ തെരുവോര കച്ചവടക്കാരുടെ ഷെഡുകൾ പൊളിച്ചു മാറ്റിയ സംഭവത്തിൽ വനം വകുപ്പിനെതിരെ തെരുവോര കച്ചവടക്കാരുടെ പ്രതിഷേധം. ഫാബ്രിക് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി 12 തെരുവോര കച്ചവടക്കാരുടെ ഷെഡുകൾ പൊളിച്ചു മാറ്റിയിരുന്നു. അതൊന്ന് കൂടി ആലോചിക്കാതെ ചർച്ച ചെയ്യാതെ വെഡിങ് കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ തൊഴിലാളികൾക്ക് മുനിസിപ്പാലിറ്റി അത് നിങ്ങൾ ജനാധിപത്യ പരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇവര് പിക്കാസോണ്ട് കളിക്കുന്നുണ്ടല്ലോ, പിക്കാസിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെ, നമുക്ക് തൊഴിലാളികളോടല്ലോ ഓരോടല്ലോ പറയാൻ പറ്റുള്ളൂ. എവിടെയാണ് വനപാലകരുടെ നേതൃത്വത്തിൽ ഫാബ്രിക് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് കുഴിയെടുക്കുന്ന സ്ഥലത്തേക്കാണ് തെരുവോര കച്ചവടക്കാരുടെ സംഘടനാ നേതാക്കളായ പി വി ഇസ്മായിൽ, വി കെ കുമാരൻ, ടി എം എസ് ആസിഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ എത്തിയത്. തുടർന്ന് പ്രവൃത്തി നിർത്തിവെക്കണമെന്നും ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ചർച്ചയ്ക്ക് ശേഷമേ പ്രവൃത്തി തുടങ്ങുകയുള്ളൂവെന്ന ഡി എഫ് ഒ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഒരു നോട്ടീസ് പോലും നൽകാതെ മനുഷ്യത്വരഹിതമായ നടപടിയാണ് വനം വകുപ്പ് സ്വീകരിച്ചതെന്ന് സമരക്കാർ പറഞ്ഞു. തങ്ങൾക്ക് വകുപ്പു തലത്തിൽ ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് പ്രവൃത്തി നടത്തുന്നതെന്നും നിർത്തിവെക്കാൻ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും നിർദ്ദേശം ലഭിക്കാതെ പ്രവൃത്തി നിർത്താനാവില്ലെന്ന് വനപാലകരും അറിയിച്ചതോടെ പ്രവൃത്തി തുടരാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ സമരക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് എസ് ഐ ശശികുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഇരുവിഭാഗവുമായി ചർച്ച നടത്തി. തിങ്കളാഴ്ച യൂണിയൻ നേതാക്കൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, നഗരസഭാ അധികൃതർ തുടങ്ങിയവരുമായി ചർച്ച നടത്താനാണ് തീരുമാനം. ന്യൂസ് നൌ, നിലമ്പൂർ. വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ. എ എം ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.